വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന അടിപൊളി കാസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മ്യൂസിയവും പാലസും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിനും അടിപൊളി ഒരു ലേക്കും ഒരു ഫുൾ ഐലൻഡ് ഏരിയയിലുള്ള കാസ്റ്റിലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയം, പാലസ് മ്യൂസിയം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിനുള്ള അടിപൊളി ലേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പ്ലേസസും പോയി കാണാം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഈ ഒരു കാസ്റ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ ആ ഒരു കാസ്റ്റൽ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഈ ഒരു ഏരിയ ഉണ്ട്. ഇതിലൂടെയാണ് നമ്മൾ ഈ ഒരു പാലസിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ വെള്ളമാണ്. ഈ ഒരു ലേക്ക് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു പാലസിൻ്റെ കോൺസെപ്റ്റ് എന്ന് തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു ലേക്കിൻ്റെ നടുക്ക്, അതായത് ഒരു ഐലൻഡ് ഏരിയ പോലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും. അതുപോലെ തന്നെ അതാ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ വന്ന ആ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ഒരു വഴിയുണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങ് വരാൻ. അപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കാണ് എത്തുക. ഈ ഒരു കാസ്റ്റലിൻ്റെ ചുറ്റിനും വെള്ളമാണ്. ഇപ്പോഴത്തെ സൈഡാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാലസിൻ്റെ ചുറ്റും വെള്ളമാണ്. അങ്ങനെ ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു പാലസ് എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഷ്വെറിൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ, അതായത് നമുക്ക് ബെർലിനിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ ട്രെയിനിലെ ജേണി ഉണ്ട്. അപ്പോൾ അത്രയും അത്യാവശ്യം ദൂരെയായിട്ടുള്ളൊരു പ്ലേസാണ്. ഹാംബർഗൊക്കെ പോകുന്ന ഒരു വഴിക്കാണ് ഈ ഒരു കാസ്റ്റൽ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാസ്റ്റൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇതാ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാസ്റ്റലിൻ്റെ ഫ്രണ്ട് ഏരിയയുടെ ഒരു ക്ലോസ് അപ്പ് വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഏരിയ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും മാത്രമല്ല ഉള്ളത്. ഈ ഒരു കാസ്റ്റലിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു നാലുകെട്ടൊക്കെ പോലെ കുറച്ച് ഏരിയ ഒക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു കാസ്റ്റലാണത്. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ എൻട്രൻസ് ഏരിയ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു എൻട്രൻസ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് പാലസ് മ്യൂസിയം ആണ്. അത് പണ്ടത്തെ കാലത്ത് രാജകുമാർ താമസിച്ചിരുന്ന സ്ഥലം, ഇപ്പോൾ അത് മ്യൂസിയം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ലേക്ക് സൈഡ് കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കാസ്റ്റലിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വ്യൂ കാണാൻ പറ്റും. ഏകദേശം 4 ഫ്ലോറാണുള്ളത്. അതിൻ്റെ മേളിലത്തെ 2 ഫ്ലോറിലാണ് മ്യൂസിയം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് മ്യൂസിയത്തിൻ്റെ അകത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ തൂണിലൊക്കെ എന്ത് നല്ല കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നതെന്ന്. അത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പാലസ് ആണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ടാണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ആൾക്കാർ ചെറുതായിട്ട് കയാക്കിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് ഇല്ലേ, ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് നേരെയായിട്ടാണ് നമ്മുടെ ഈ ഒരു കാസ്റ്റലിൻ്റെ എൻട്രൻസ് പോയിൻ്റ് ഉള്ളത്. നമ്മൾ കുറച്ചുകൂടി സൈഡിലേക്ക് പോന്നു. അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെയാണ് നമ്മൾ മ്യൂസിയം ഏരിയയിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് പോയിൻറ്റിലേക്ക് പോവാണ്. 3rd ഫ്ലോറിലും 4th ഫ്ലോറിലായിട്ടാണ് നമുക്ക് മ്യൂസിയം കാണാൻ പറ്റാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് പോവുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ഈ വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. പുറത്തുള്ള പോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടോ. ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെയാണ്. അപ്പോൾ ഒരു പഴയ കാലമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റൂമാണ് കേട്ടോ. അത് ഇവിടുത്തെ ലൈറ്റിങ്ങും ശരിക്കും ആ ഒരു കൊട്ടാരത്തിൻ്റെ ഫീലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് തന്നെയായിരുന്നു ഇത്. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലെ കുറേ കൊത്തുപണികളും കുറേ വുഡൻ വർക്ക്, കുറേ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ രാജകൊട്ടാരമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് ഇതുപോലെ മ്യൂസിയം ആയിട്ട് ആളുകൾക്ക് വന്ന് കാണാൻ. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊരു പഴയ ഒരു പാലസ് മ്യൂസിയം ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ വന്ന് ഇവിടുത്തെ പ്ലേസൊക്കെ കാണാൻ പറ്റും. ഒന്നും തൊടാൻ പാടില്ല. ഒക്കെ ഇവിടുത്തെ ചെയേഴ്സും ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാനിരിക്കും ൊക്കെ തോന്നും, പക്ഷെ അതൊന്നും പാടില്ല. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനോ ഇവിടുത്തെ ചെയേഴ്സിൽ ഇരിക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 175 വർഷത്തിന് മേലെയാണ് കേട്ടോ. 1847 തൊട്ടിട്ട് 1857 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ വളരെ പഴകിയ ഒരു പാലസ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആ ഒരു മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോയിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും തൊടാനൊന്നും പാടില്ല. പക്ഷേ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ്.
ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന രാജാവും അവരുടെ ഫാമിലിയും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പാലസ് ആണ് കേട്ടോ അത്. അതിനുശേഷമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇത് ടേക്ക് ഓവർ ചെയ്തത്. അതിനുശേഷമാണ് അത് മ്യൂസിയം ആയിട്ട് മാറിയത്. പിന്നെ ഈ ഒരു റൂം കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാൾസും ആ പെയിൻറ്റിങ്ങും കുറേ തൂണുകളും മേലിലുള്ള ആ ഒരു വർക്കും ഒക്കെ അന്നത്തെ കാലത്ത് തൊട്ടിട്ട് ഇത്ര ഭംഗിയായിട്ട് രാജകൊട്ടാരങ്ങൾ ഇത്ര ഭംഗിയായിട്ട് അലങ്കരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും കാണാൻ വളരെ രസമാണ്. ശരിക്കും നമ്മൾ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണത്. ഇവിടെ ഉള്ളത് പലതും ഈ ഒരു ആൻറ്റിക് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലൊന്നും അത്ര ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ വന്ന് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണണം. അപ്പോഴാണ് ഭംഗി ശരിക്കും മനസ്സിലാവുക. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഏരിയ തന്നെയാണത്. നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഈ വിൻഡോയിലൂടെ കിട്ടുക. ഇത് നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ തന്നെ അടുത്തൊരു ഫ്ലോറിൽ വന്നിട്ട് 2 ഫ്ലോറിലാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കൂടുതലും ഈ ഒരു രാജകൊട്ടാരത്തിൻ്റെ മുറികൾ അങ്ങനെ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലുക്കൊക്കെയാണ് തോന്നിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കൂടുതലും പെയിൻറ്റിങ്സും അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ നമുക്ക് ശരിക്കും ഈ ഒരു ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് സ്റ്റോറി ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കൂടുതൽ കാണാൻ പറ്റും. അതുപോലെ സ്റ്റാച്യൂസ് കുറേ സ്കൾപ്ചേഴ്സൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. പക്ഷേ മറ്റാ റൂമിലുള്ളതും പിന്നെ ഇതുപോലത്തെ കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. വെള്ളിയിലൊക്കെ തീർത്തിട്ടുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ, പിന്നെ ആൻറ്റിക് മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. പിന്നെ അത് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുക. പിന്നെ ഈ ഒരു ഏരിയ മെയിനായിട്ട് ഇതുപോലത്തെ കുറേ പിക്ചേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെയൊക്കെ പിക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും പിക്ചേഴ്സ് കാണാൻ പറ്റുക. പിന്നെ ഇതാ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സീലിംഗ് വർക്ക് ഉണ്ടല്ലോ, അതെനിക്ക് വളരെ ഇഷ്ടമായി. നമ്മുടെ ഈ പണ്ടത്തെ കാലത്തെ വീടുകൾക്കൊക്കെ ഉണ്ട് ഒരു തട്ടൻ പുറത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ. ഇപ്പോഴും ആരൊന്നും ചെയ്യാറില്ല അങ്ങനത്തെ ഒരു മോഡൽ. പക്ഷെ ശരിക്കും കാണാൻ രസമാണ്. നമുക്ക് ആ ഒരു പഴയ കാലമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു രാജകൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയ ആ ഒരു ഓർമ്മ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് എന്താണെന്നാലും ഇഷ്ടമായിട്ടോ. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി നമുക്ക് കാണാൻ ടിക്കറ്റ് റേറ്റ് ജസ്റ്റ് 60 യൂറോ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു വോത്തി വിസിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്ര സമയം നമ്മൾ ഈ ഒരു പാലസിൻ്റെ അകത്തുള്ള കാഴ്ചകളല്ലേ കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. ഒരുപാട് സ്വാൻസ് ഉണ്ട് കേട്ടോ അവിടെ ഈ ഒരു ലേക്കിൽ. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് വേറെയും ബേർഡ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാലസ് ഏരിയയുടെ എക്സാക്ട് ബാക്ക് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ സൈഡിലും വെള്ളമാണ്, ഫ്രണ്ടിൽ മാത്രമാണ് ആ ഒരു ബ്രിഡ്ജ് ഉള്ളത് നമുക്ക് റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ആ ഒരു കാസ്റ്റിലിൻ്റെ എക്സാക്ട് ബാക്ക് സൈഡാണ് കേട്ടോ. അതായത് നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് വന്ന ഏരിയയുടെ തൊട്ട് പിറകിലുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലേക്കും പോയി കഴിഞ്ഞാലും നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും വലിയ മരങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടിയും വിറ്റായിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ കുറേ കൂടിയും ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രീനിഷാണ്, കാണാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ കാസ്റ്റലിൻ്റെ ദൂരെ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോവാം. ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഏരിയ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ്. രണ്ട് സൈഡിലും ഇതുപോലെ ചെടികളൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെള്ളമുള്ള ഒരു ഏരിയയാണ്. അവിടെ ഒരു കുഞ്ഞൊരു ഏരിയ ഉണ്ട്, ഒരു ഈ ഒരു ഐലൻഡിൻ്റെ ഉള്ള ഒരു കുഞ്ഞ് ഐലൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വുഡൻ ബ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ മുളയൊക്കെ ഇല്ലേ അതുപോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുള്ള പോലത്തെ ഒരു അത് അങ്ങനെയൊക്കെ തോന്നിക്കും, പക്ഷേ ആ ഒരു സാധനമൊന്നല്ല. അപ്പോൾ കാണാൻ നല്ല രസമുള്ള പഴയ മോഡലിലുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല രസമാണ്. നമുക്കിത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഐലൻഡ് ഏരിയ കാണാൻ പറ്റും. കുറച്ച് ചെയേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ആളുകൾക്കൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു വി ഷേപ്പ് ഏരിയ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതുപോലത്തെ വലിയൊരു മരമാണ് കേട്ടോ കാണാൻ പറ്റുക. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ആ മരത്തിൻ്റെയൊക്കെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം.
പക്ഷെ ശരിക്കും നല്ല തണലാണ് കേട്ടോ, ചൂടൊക്കെ ഉള്ള സമയത്ത് നല്ല തണൽ കിട്ടുന്ന മരങ്ങളാണ്. പിന്നെ അത് ഇതുപോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതായതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഇതാ അവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങ് പോയതോടുകൂടി അതങ്ങ് നീങ്ങിപ്പോയിട്ടോ. നല്ല രസമാണ് കാണാൻ ഈ ഒരു കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായത് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ, നല്ല രസമാണ്. എനിക്ക് ഒരുപാട് നല്ല പിക്ചേഴ്സ് കിട്ടിയ ഒരു ഏരിയ ആയിരുന്നു അത്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കാസ്റ്റലിൻ്റെ ഒരു ഏരിയയും അതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു ലേക്ക് ഏരിയയും പിന്നെ ആ ഒരു ഗ്രീനിഷ് കളറൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് നേച്ചർ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എനിക്ക് അങ്ങനത്തെ പ്ലേസസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് പിറകിൽ ആ ഒരു ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് ആ ഒരു കാസ്റ്റലിൻ്റെ സൈഡ് ഏരിയയിലുള്ള ലേക്ക് സൈഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിനി കാണാൻ പോണത് കാസ്റ്റലിൻ്റെ സൈഡ് ഏരിയ എന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ഇതുപോലത്തെ ഒരു മെയിൻ ഡോറ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നത് ഇതുപോലത്തെ ഒരു സെൻറ്റർ ഏരിയയിലേക്കാണ് കേട്ടോ. ഒരു ചെറിയൊരു റൗണ്ട് ബോട്ട് പോലത്തെ ഒരു പ്ലേസ്. രണ്ട് സൈഡിൽ നിന്നും സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ബാൽക്കണി വ്യൂ പോലെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഇവരൊരു അട്ടിപൊളി ഗാർഡൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ സമ്മറിൽ വന്നാലേ നമുക്ക് ഈ ഗാർഡനൊക്കെ ഇത്ര ഭംഗിയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം വിൻ്റർ വന്നു കഴിഞ്ഞാൽ ഗാർഡനിങ് ഒക്കെ കണക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. കുറേ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു മെയിൻ ടോളായിട്ടുള്ള ഒരു ടവറില്ലേ, അതാണ് നമുക്ക് കാണാൻ പറ്റുക ആ ഒരു പാലസിൻ്റെ. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയമൊക്കെ വന്നിരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണത്, പ്രത്യേകിച്ച് ഈ ഒരു ചെടികളിലേക്ക് നടക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലസിൻ്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിറകിൽ ആ ഒരു സ്കൈയും ആ ഒരു പാലസിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പിന്നെ പറയാനുള്ളത് സൈഡിലുള്ള ഈ ഒരു സ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാൽക്കണി വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനും പോകാനൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും രസമാണ് രണ്ട് സൈഡിലും സ്റ്റെപ്സൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ ഏരിയ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഏകദേശം 62 സ്ക്വയർ കിലോമീറ്റേഴ്സ് അത്രയും വലുതാണ് ഇവിടുത്തെ ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 53 മീറ്റേഴ്സ് വരെ ആഴമുണ്ട് കേട്ടോ ചില ഏരിയാസിൽ. അത് ഓരോരോ ഏരിയയിൽ പോകുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ കാണുന്ന പോലെ ഇവർ ഇത് മാൻമെയ്ഡാണ് കംപ്ലീറ്റ്ലി. പക്ഷേ അത് നമ്മൾ നിർമ്മിച്ചെടുത്താണെങ്കിൽ പോലും ഇത് ഒട്ടും വളരെ ചെറുതാണ് അല്ലെങ്കിൽ ആഴം തീരെ കുറവാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പോൾ ഇതാണ് ആ ഒരു ബാൽക്കണി ഏരിയയുടെ ഒരു എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സ്റ്റെപ്സ് എടുത്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് എത്താൻ പറ്റാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ദൂരെയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു ലേക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ലോങ് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ കിട്ടാൻ നല്ലൊരു പ്ലേസാണ്. അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് കുറേ നല്ല ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനും കുറേ നല്ല വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു കാസ്റ്റലിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ചുറ്റിനുള്ള ഒരുപാട് പ്ലേസാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വ്യൂ ആണ് ബാക്കിൽ ആ ഒരു കാസ്റ്റലിൻ്റെ കിട്ടാം. ഇവിടെ നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ. എല്ലാ തരത്തിലുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. റോസ് ഫ്ലവേഴ്സും അങ്ങനെ കുറേ എന്തൊക്കെയോ ഫ്ലവേഴ്സ് ഉണ്ട്. ഭയങ്കര കളർഫുള്ളാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇരിക്കാനും സമയം ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണത്. ഇപ്പോൾ ഗാർഡനിങ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കാസ്റ്റലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലേക്കിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് ഏരിയയിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ബോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഒരു കാസ്റ്റിൽ ഫുള്ള് ചുറ്റി റൈറ്റ് സൈഡിലൂടെ പോയിട്ട് ഫുള്ള് ചുറ്റി ലെഫ്റ്റ് സൈഡിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നല്ല കാഴ്ചകളാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വരുന്നു, എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഡോറിലൂടെ പുറത്തേക്ക് വരാനുണ്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണാം. ഇതൊക്കെ നമുക്ക് ഈ ഒരു കാസ്റ്റലിൻ്റെ ഒരു ക്ലോസ് അപ്പ് വ്യൂ കിട്ടുന്ന ഏരിയാസാണ് കേട്ടോ.
അപ്പോൾ പിന്നെയും നമ്മളിതാ ഫ്രണ്ടിലേക്ക് വന്നു. നമുക്ക് ആ ഒരു ലോങ് പില്ലേഴ്സൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കാസ്റ്റലിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എടുത്ത് പറയേണ്ടതാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.